ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എഡ്വെയർ. ഇൻ ദ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഷോൺ, ദ സൈഡ്സ് എ ബി ആൻഡ് സി ഡി ആർ പാരലൽ. എം ഈസ് ദ മിഡ് പോയിൻറ്റ് ഓഫ് ദ സൈഡ് ബി സി. ദ ലൈൻസ് ഡി എം ആൻഡ് എ ബി എക്സ്റ്റെൻഡഡ് മീറ്റ് അറ്റ് എൻ. ഇനി ഫസ്റ്റ് പാർട്ടായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ആർ ദ ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ ഡി സി എം ആൻഡ് ട്രയാങ്കിൾ ബി എം എൻ ഈക്വൽ, വൈ? സെക്കൻഡ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഏരിയാസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ആൻഡ് ദ ട്രയാങ്കിൾ എ ഡി എൻ? ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഇനി എ ബി സി ഡി എന്നൊരു ക്വാഡ്രിലാറ്ററൽ നമുക്കുണ്ട്, അതായത് എ ബി സി ഡി എന്നൊരു ചതുർഭുജം നമുക്കുണ്ട്. ഇനി അതുപോലെ തന്നെ എ ബി എന്ന് പറയുന്നത് സി ഡിക്ക് പാരലലാണ്. ഈ എ ബി എന്ന് പറയുന്ന ഈ ഒരു വശം സി ഡി എന്ന വശത്തിന് പാരലലാണ്. ഇനി പറഞ്ഞിരിക്കുന്നത് ബി സി എന്ന് പറയുന്ന ഈ സൈഡ്, ഈ ബി സി എന്ന് പറയുന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റാണ് എം എന്നാണ്. അതായത് ബി സി എന്ന സൈഡിനെ എം രണ്ടായിട്ട് ഭാഗിക്കുന്നു. ആ രണ്ട് ഭാഗങ്ങളൊപ്പം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ബി സി എന്ന് പറയുന്നതിൻ്റെ മിഡ് പോയിൻ്റാണ് എം എന്ന് പറയുന്നത്. ഇനി ഡി എം എന്ന് പറയുന്നതും എ ബി എന്ന് പറയുന്നതും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് ഡി എം എക്സ്റ്റെൻഡ് ചെയ്ത് എൻ വരെ എത്തിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ എ ബി എക്സ്റ്റെൻഡ് ചെയ്ത് എൻ വരെ എത്തിച്ചിരിക്കുന്നു. അത്രയാണ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. എന്നിട്ട് രണ്ട് ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ആർ ദ ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ ഡി സി എം ആൻഡ് ബി എം എൻ ഈക്വൽ? ഡി സി എം എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളിൻ്റെയും അതുപോലെ തന്നെ ബി എം എൻ എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളിൻ്റെയും ഏരിയ ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത്, എ ബി സി ഡി എന്ന നമ്മുടെ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയയും അതുപോലെ തന്നെ എ ഡി എൻ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആൻസേഴ്സിലേക്ക് ഇടുന്നാലോ. നമുക്ക് ആൻസേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി സി എം എന്ന ട്രയാങ്കിളിൻ്റെയും അതുപോലെ തന്നെ ബി എം എൻ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും ഏരിയകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ്. ആദ്യം നമുക്ക് ആ ട്രയാങ്കിളുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസും സൈഡ്സൊക്കെ ഒന്ന് രേഖപ്പെടുത്തുകയും. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ ബി സി എന്ന് പറയുന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റാണ് എം എന്ന് പറയുന്നത്. അപ്പോൾ ബി സി എന്ന് പറയുന്ന സൈഡിനെ രണ്ടായിട്ട് ഈ എം വിഭജിക്കുന്നു, അതാണ് മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത്, മധ്യബിന്ദുവാണ്. അപ്പോൾ ബി സി എന്ന് പറയുന്ന സൈഡിലെ എം സി എന്ന് പറയുന്നതും എം ബി എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഈ ഒരു സൈഡും ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? ഈ ബി സീനെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്ന പോയിൻ്റാണ് എം എന്ന് പറയുന്നത്, കാരണം മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ അതിനെ രണ്ടായിട്ട് ഭാഗിക്കും. ആ രണ്ട് ഭാഗങ്ങളാണ് ഈ എം സി എന്ന് പറയുന്നതും എം ബി എന്ന് പറയുന്നതും. അപ്പോൾ എം സി ഈക്വൽ ടു എം ബി എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ അടുത്തൊരു കാര്യം നോക്കുകയാണെങ്കിൽ, ഈ ഒരു ആംഗിളും തമ്മിലുള്ള പ്രത്യേകത എന്താണ്? അതായത് ആംഗിൾ ഡി എം സിയും ആംഗിൾ ഡി എം സിയും അതുപോലെ തന്നെ ആംഗിൾ ബി എം എന്നും, ഈ രണ്ട് ആംഗിളുകൾക്കും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കി, ഈ ഡി എൻ എന്ന ഒരു ലൈനിനെ ബി സി എന്ന ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓപ്പോസിറ്റ് ആംഗിളുകളാണ്, അതായത് രണ്ട് സൈഡിലുള്ള ഓപ്പോസിറ്റ് ആംഗിളുകളാണ് ഈ പറയുന്ന ആംഗിൾ ഡി എം സിയും ആംഗിൾ ബി എം എന്നും. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ നമ്മുടെ ആംഗിൾ ഡി എം സിയും ആംഗിൾ ബി എം എന്നും ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അതായത് രണ്ട് ലൈൻസ് തമ്മിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളുകൾ, അതായത് ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമാണ്, ഇനി പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്ന ഒരു സൈഡ്, അതായത് എ ബി എന്ന് പറയുന്ന ഈ ഒരു സൈഡ് നമ്മുടെ ഡി സി എന്ന് പറയുന്ന സൈഡിന് പാരലലാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ രണ്ട് ലൈൻസും പാരലൽ ലൈൻസാണ്. അതിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈനാണ് നമ്മുടെ ബി സി എന്ന് പറയുന്ന ഈ ഒരു ലൈൻ. അങ്ങനെ ഒരു പാരലൽ ലൈനിനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസാണ് ഈ ഒരു ആംഗിളും. അപ്പോൾ അത് രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിൾസാണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ആംഗിളുകളും ഈക്വൽ ആണ്. നമ്മുടെ ആംഗിൾ എം ബി എന്നും എം ഡി സിയും, ആംഗിൾ എം ഡി എന്നും ആംഗിൾ എം ബി സിയും, ഈ രണ്ട് ആംഗിളുകൾ എന്താണ്? ഈക്വൽ ആണ്. കാരണം ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് എന്ത് നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും? നമ്മുടെ ട്രയാങ്കിൾ ഡി സി എമ്മും ബി എം എന്നും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ചോദിച്ചിരുന്നത്. അപ്പോൾ ട്രയാങ്കിൾ ഡി സി എമ്മിലെയും ട്രയാങ്കിൾ ബി എം എന്നും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലെ ഒരു സൈഡും ആ സൈഡിലുള്ള രണ്ട് കോണുകളും നോക്കി, അതായത് നമ്മുടെ ട്രയാങ്കിൾ ഡി സി എമ്മിൻ്റെ ഒരു സൈഡും അതിലെ ആ സൈഡിലെ തന്നെ രണ്ട് ആംഗിളുകളും
നമ്മുടെ ട്രയാങ്കിൾ ബി എം എന്നിലെ ഒരു സൈഡിനും അതിലുള്ള രണ്ട് ആംഗിൾസിനും ഈക്വലാണ്. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ, അതായത് ഡി സി എം എന്ന ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും അതിലെ രണ്ട് ആംഗിളുകളും നമ്മുടെ ട്രയാങ്കിൾ ബി എം എന്നിലെ ഒരു സൈഡിനും രണ്ട് ആംഗിളുകൾക്കും ആ സൈഡിലുള്ള രണ്ട് ആംഗിളുകൾക്കും തുല്യമാണ്. അപ്പോൾ എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് ട്രയാങ്കിൾസും തുല്യ ട്രയാങ്കിൾസാണ്, അതായത് ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്, ഈക്വൽ ട്രയാങ്കിൾസാണ്. അപ്പോൾ ട്രയാങ്കിൾ ഡി സി എം എന്ന് പറയുന്നത് ട്രയാങ്കിൾ ബി എം എൻ എന്ന് പറയുന്നതും തുല്യ ത്രികോണങ്ങളാണ്. അപ്പോൾ ട്രയാങ്കിൾ ഡി സി എമ്മും ട്രയാങ്കിൾ ബി എം എനും തുല്യ ത്രികോണങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? തുല്യ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും തുല്യമായിരിക്കും. അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളുടെയും ഏരിയ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ട്രയാങ്കിൾ ഡി സി എമ്മിൻ്റെയും ട്രയാങ്കിൾ ബി എം എന്നിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് തുല്യമാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് തുല്യമായിരിക്കും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യം എന്താണ്? എ ബി സി ഡി എന്നൊരു ക്വാഡ്രിലാറ്ററൽ, ഈ ഒരു ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി എന്ന് പറയുന്ന ഈ ഒരു ക്വാഡ്രിലാറ്ററൽ, അതുപോലെ തന്നെ നമ്മുടെ എ ഡി എൻ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിൾ, അതിൻ്റെ രണ്ടിൻ്റെയും ഏരിയകൾ തമ്മിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്നാണ്. അപ്പോൾ എ ബി സി ഡി എന്ന ക്വാഡ്രിലാറ്ററൽ നമുക്കെടുക്കാം. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയയും അതുപോലെ തന്നെ ഇതിൻ്റെ ഏരിയയും കൂടി ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നമ്മുടെ ഏരിയ ഓഫ് എ ബി സി ഡി എന്ന് നമുക്ക് എഴുതാം. ഏരിയ ഓഫ് എ ബി സി ഡി എന്ന് പറയുന്നത് എന്താണ്? എ ബി സി ഡി എന്ന് പറയുന്നത് നമ്മുടെ എ ബി എം ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ, ഏരിയ ഓഫ് എ ബി എം ഡി പ്ലസ് എന്താണ്? പ്ലസ് ഏരിയ ഓഫ് ഡി സി എം ആണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ട്രയാങ്കിൾ എ ഡി എൻ നമുക്കെടുക്കാം. അപ്പോൾ ഏരിയ ഓഫ് എ ഡി എൻ എന്താണ്? ഏരിയ ഓഫ് എ ഡി എൻ എന്ന് പറയുന്നത് എന്താണ്? എ ഡി എൻ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? നമ്മുടെ എ ബി എം ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയയും അതുപോലെ തന്നെ ബി എം എൻ എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളിൻ്റെയും ഈ ത്രീ എന്ന് പറയുന്ന ഈ ഒരു ഫിഗറിൻ്റെയും കൂടി ഏരിയ കൂടുമ്പോഴായിരിക്കും നമ്മുടെ ഈ ഒരു എ ഡി എൻ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ഉണ്ടാവുക. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി എൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഏരിയ ഓഫ് എ ബി എം ഡി, എ ബി എം ഡി എന്ന് പറയുന്നത് നമ്മുടെ ക്വാഡ്രിലാറ്ററലാണ്, അതുപോലെ തന്നെ പ്ലസ് എന്താണ്? ഏരിയ ഓഫ് നമ്മുടെ ബി എം എൻ, ട്രയാങ്കിൾ ബി എം എൻ. ട്രയാങ്കിൾ എന്നുള്ളത് ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി എന്ന് പറയുന്നത് ഏരിയ ഓഫ് എ ബി എം ഡി പ്ലസ് ഏരിയ ഓഫ് ഡി സി എം ആണ്. അതായത് എ ബി സി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ ബി എം ഡിയുടെയും അതുപോലെ തന്നെ ഡി സി എമ്മിൻ്റെയും ഏരിയ കൂട്ടുന്നതാണ്. അതുപോലെ തന്നെ ഏരിയ ഓഫ് എ ഡി എൻ എന്ന് പറയുന്നത്, എ ഡി എൻ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ ബി എം ഡി എന്ന ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയയും അതുപോലെ തന്നെ ബി എം എൻ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയും കൂടിയിട്ടാണ്. ഇനി ഇതിലൊന്ന് നോക്കുകയാണെങ്കിൽ എ ബി എം ഡി എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആണ്, അതായത് രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. ഇനി ഡി സി എമ്മിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഡി സി എമ്മിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ടു ബി എം എന്നിൻ്റെ ഏരിയ എന്ന് നമുക്ക് ഓൾറെഡി അറിയാം, കാരണം നമ്മൾ ഓൾറെഡി ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡി സി എമ്മിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ബി എം എൻ്റെ ഏരിയ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഏരിയ ഈക്വലാണ്. ബി എം എൻ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഡി സി എം എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയ്ക്ക് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഈ ഒരു കാര്യത്തിന് പകരമായിട്ട്, നമ്മുടെ സെക്കൻഡ് ഇക്വേഷനിൽ ഈ ഒരു കാര്യത്തിന് പകരമായിട്ട് നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി സി എം എന്ന് എഴുതാൻ സാധിക്കും, കാരണം രണ്ടും ഈക്വൽ ആയതുകൊണ്ടാണ് കേട്ടോ അത് രണ്ടും എഴുതുന്നത്. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മുടെ ആദ്യത്തെ ഏരിയ ഓഫ് എ ബി സി ഡി എന്ന് പറയുന്നത്, അതായത് എ ബി സി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ ഡി എൻ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയ്ക്ക് ഈക്വലാണ്, അതായത് രണ്ടിൻ്റെ ഏരിയയും ഈക്വലാണ്. കാരണം ഈ രണ്ട് ഇക്വേഷൻസിൻ്റെ റൈറ്റ് സൈഡുകൾ തുല്യമാണ്, അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡുകളും തുല്യമായിരിക്കും. അതായത് എ ബി സി ഡിയുടെ ഏരിയ എന്ന് പറയുന്നത്, നമ്മുടെ ഈ എ ബി സി ഡി എന്ന് പറയുന്ന ഈ ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ ഡി എൻ എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയ്ക്ക് തുല്യമായിരിക്കും. Thank you.